മധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, മധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം, നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടും ഇവർ സാന്ത്വനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ തിരുഹൃദയ വണക്കമാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും നമുക്ക് വേണ്ടി കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തത്തിലും തിരുജലത്തിലും ശരണപ്പെട്ടുകൊണ്ട് നേഴ്സസ് ടൈമിൻ്റെ അനുഗ്രഹപ്രദമായ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം. ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്കായി നാട്ടിലും വിദേശത്തും മിഷൻ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ട്. തങ്ങളുടെ സമയവും സമ്പത്തും കഴിവുകളുമൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് രാപ്പകൽ അവർ വളരെ തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷെ ഇവരുടെ ആരുടെയെങ്കിലും ജീവിതങ്ങളിൽ ദുഃഖമോ കഷ്ടപ്പാടോ ഉണ്ടാകുമ്പോൾ പുറമെയുള്ളവർ ചോദിക്കാറുണ്ട്, ഇത്രയധികം ദൈവവേലയ്ക്കായി ഓടി നടന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്.
കർത്താവിൻ്റെ കരുണയും കരുതലും സ്നേഹവുമൊക്കെ അനുഭവിക്കുവാൻ ഈശോ തരുന്ന അവസരങ്ങളായിരിക്കും അത്. പക്ഷെ പലപ്പോഴും ദുഃഖങ്ങളിൽ ദൈവഹിതം അന്വേഷിക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് കലപ്പയിൽ നിന്ന് കൈവിട്ട് പിന്തിരിഞ്ഞു പോകുന്നവർ ദൈവഹിതത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇത്തരത്തിലുള്ളൊരു കുടുംബത്തിൻ്റെ അനുഭവം പ്രാർത്ഥനയോടുകൂടി ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ജെറമിയ 29:11, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ തിരുവചനത്തിൻ്റെ ശക്തി ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു കുടുംബത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ഞാൻ മനോജ്, എൻ്റെ ജീവിത പങ്കാളി ശാന്തി, ഞങ്ങൾക്ക് രണ്ട് ആമക്കളാണുള്ളത്, മിലനും മിഥുനും. ഞങ്ങൾ നാട്ടിൽ ഇടുക്കിയിൽ മര്യാവരും ഇടവക കോയിലിൽ 13 വർഷമായിട്ട് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും നേഴ്സുമാരാണ്. ശാന്തി, 13 വർഷമായിട്ട് നിങ്ങൾ കുവൈറ്റിൽ കുടുംബജീവിതം നയിക്കുന്നു. നിങ്ങളുടെ ആ ജീവിതത്തെപ്പറ്റി വളരെ ചുരുക്കമായിട്ട് ഒന്ന് പറയാമോ? ചേച്ചി പറഞ്ഞ പോലെ ചുരുക്കമായിട്ട് പറയുവാണെങ്കിൽ, കൂടുമ്പോൾ ഇമ്പമുള്ളതായിരുന്നു ഞങ്ങളുടെ കുടുംബം. കാരണം പ്രാർത്ഥനയിലും സ്നേഹത്തിലും കൂട്ടായ്മയിലും ഒക്കെ സന്തോഷമായിട്ട് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഈ 13 വർഷം കടന്നുപോയല്ലോ തോന്നുന്നു. മനോജിന് ശാന്തി പറഞ്ഞതിനോട് എന്തെങ്കിലും ചേർത്ത് പറയാനുണ്ടോ? തീർച്ചയായിട്ടും സന്തോഷകരമായിട്ട് തന്നെയാണ് പോയത്. പേഴ്സണൽ പ്രെയർ, അത് വെളുപ്പിന് 4 എന്നൊരു സമയമുണ്ടെങ്കിൽ ഈശോ വിളിച്ചുണർത്തിയിരിക്കും. 1 മണിക്കൂർ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അത് വർഷങ്ങളായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് മുടക്കാറില്ല. അതുപോലെ കുടുംബജീവിതം ഭംഗിയായിട്ട് പോകുന്നു. നേഴ്സസ് മിനിസ്ട്രിയിൽ മനോജ് വളരെ ആക്റ്റീവാണ്. ഇതിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യത്തെപ്പറ്റി ഒന്ന് പറയാമോ? 2014 കുവൈറ്റിൽ നേഴ്സസ് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എല്ലാ നേഴ്സുമാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു നേഴ്സസ് കൺവെൻഷൻ 2014 ഇവിടെ നടത്തുകയുണ്ടായി. അതിൽ ഞങ്ങൾ രണ്ടുപേരും പങ്കെടുക്കുകയും അതിൻ്റെ തീം തന്നെ ഗ്രേറ്റ് കോള്, ഒരു വിശുദ്ധനാകാനുള്ളൊരു വിളി, വിശുദ്ധയാകാനുള്ളൊരു വിളി അതായിരുന്നു. ആ തീം തന്നെ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ നേഴ്സസ് മിനിസ്ട്രിയിൽ ആദ്യത്തെ മീറ്റിങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കുകയും അത് കഴിഞ്ഞപ്പോൾ വികാരി അച്ഛൻ അഹമ്മദി പാരീഷിലേക്ക് അതിലെ നേതൃത്വത്തിലേക്ക് കടന്നു വരാമെന്ന് ചോദിക്കുകയും വളരെ സന്തോഷപൂർവ്വം ഞാനത് ശാന്തിയുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുകയും അതിലേക്ക് കടന്നു വരികയും ചെയ്തു. നേഴ്സസ് മിനിസ്ട്രിയിലോട്ട് ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് അച്ഛൻ ചെല്ലണം എന്ന് പറഞ്ഞു എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തു. കാരണം പള്ളിയിൽ യുക്രിസ്റ്റി മിനിസ്റ്ററൊക്കെ ആയിട്ട് പ്രവർത്തിക്കാനും അതിന് പോകാനും ഒക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ പള്ളിയുടെ കാര്യങ്ങൾക്ക് പോകുന്നതിൽ എനിക്ക് വളരെ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. സന്തോഷമായിരുന്നു എന്ന് പറയുമ്പോഴും ഇടവക തലത്തിൽ ഞാൻ കോറിലുണ്ടായിരുന്നു സർവീസ് ടീം അംഗമായിട്ട്. ഉടനെ തന്നെ എന്നെ കുവൈറ്റ് സെൻട്രൽ മിനിസ്ട്രിയിലേക്ക് തിരഞ്ഞെടുക്കുകയും അപ്പോൾ സെൻട്രൽ ലെവലിലും പാരീഷ് ലെവലിലും ഉള്ള പ്രവർത്തനങ്ങൾ കൂടി വന്നപ്പോൾ കുടുംബത്തിലേക്ക്, കുടുംബജീവിതത്തിൽ കുറച്ച് ഇവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള സമയം കുറച്ച് കുറവ് വന്നു. അപ്പോൾ അതിലോടുകൂടി ശാന്തിയിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. അത് എനിക്ക് തോന്നുന്നു ശാന്തിയിലുണ്ടായ മാറ്റങ്ങൾ ഞാൻ പറയുന്നതിലും ശാന്തി അനുഭവിച്ച ആ വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് ശാന്തി തന്നെ പറയുന്നതായിരിക്കും ഉചിതം. ഞാൻ ആദ്യമേ എന്നൊക്കെ നേഴ്സസ് മിനിസ്ട്രിയിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് സന്തോഷമുണ്ടായിരുന്നുള്ളൂ, ഞാനതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഇത് പെട്ടെന്നായിരുന്നു നമ്മുടെ ഇടവകയിലും അതുപോലെ കുവൈറ്റിലും നേഴ്സസ് മിനിസ്ട്രി അങ്ങ് വളർന്നത്. വളർന്നു കഴിഞ്ഞപ്പോൾ ആൾ അതുപോലെ അത് ഭയങ്കര തിരക്കായി. തിരക്കായി കഴിഞ്ഞപ്പോൾ വീട്ടിൽ ആബ്സെൻസ് അനുഭവപ്പെടാൻ പറ്റും, വീട്ടിലില്ല, വീട്ടിലില്ലാത്ത ഒരവസ്ഥ. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതെനിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റാതെ വന്നു. കാരണം മിക്കപ്പോഴും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം പ്രെയറ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു ഇനി പിള്ളേരുടെ കാര്യത്തിനും അതുപോലെ എൻ്റെ ഇടയ്ക്ക് ഒന്നും സമയം കിട്ടുന്നില്ലല്ലോ, എപ്പോഴും നേഴ്സസ് മിനിസ്ട്രി എന്നും പറഞ്ഞിങ്ങനെ പോവുകയാണല്ലോ എന്നൊക്കെ ആദ്യം ഞാൻ ചെറിയ തോതിൽ എടുത്തുള്ളൂ. ഇത് നേഴ്സസ് മിനിസ്ട്രി വളരുന്നതോടൊപ്പം പുള്ളി ഭയങ്കര തിരക്കായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് എന്നിൽ വളരെ വിഷമമുണ്ടാക്കി. കാരണം പുള്ളിയുടെ ആബ്സെൻസാണ് മെയിനായിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനോർത്ത് ഞാൻ ഈശോയോടൊക്കെ ചോദിക്കും, ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, 14 വർഷം സന്തോഷമായിട്ട് ജീവിച്ചു, ഇനിയിപ്പം നേഴ്സസ് മിനിസ്ട്രി എന്നും പറഞ്ഞ് ഇങ്ങനെ പോയി, ഇനിയിപ്പോൾ വീട്ടിൽ കാണത്തില്ലേ, ഇനി എന്നും ഇങ്ങനെ ആബ്സെൻസ് ആയിരിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്തൊരു അവസ്ഥയിലേക്ക്, ഞാൻ എൻ്റെ മാനസികമായിട്ട് ആകെ തളരുന്നൊരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ പിള്ളേരുടെ അടുക്ക ദേഷ്യപ്പെടാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ആ പ്രാർത്ഥനയൊന്നും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മനോജ് വീട്ടിലില്ലാത്തതായതുകൊണ്ട് എനിക്ക്
പ്രാർത്ഥനയില്ല, അതുപോലെ ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഈ നഴ്സസ് മിനിസ്ട്രി എന്ന് പറഞ്ഞ് മനോജാൻ വീട്ടിലില്ലല്ലോ എന്നുള്ള ഒരു അവസ്ഥയാണ് എന്നെ ഇങ്ങനെ വളരെ അലട്ടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഡ്യൂട്ടിക്ക് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം എപ്പോഴും ഈ ഒരു ചിന്ത കൊണ്ട് ഇങ്ങനെ ടെൻഷനായിട്ട് നടന്നപ്പം എൻ്റെ ആരോഗ്യത്തെ അത് ബാധിച്ചു. ഒരു ദിവസം ബി പി നോക്കിയപ്പം ബി പി ഹൈ ആയിട്ട് കണ്ടു. പക്ഷേ ഞാനിതൊന്നും ആരോടും ഷെയറൊന്നും ചെയ്തില്ല, കാരണം ഇപ്പം കുടുംബ ജീവിതമായതുകൊണ്ട് ഞാൻ ആരോടും ഷെയർ ചെയ്യാനൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. ഞാനെല്ലാം ഉള്ളിലൊതുക്കി ഈശോയോട് പറയും. ഇടയ്ക്കിടയ്ക്ക് ഈശോയുടെ എടുക്കുക വന്ന് വെച്ചിട്ട് ഈശോയോട് ഞാൻ പറയും, എൻ്റെ ഈശോയെ അഹമ്മദിയിൽ ഈ നഴ്സസ് മിനിസ്ട്രി വന്നതോടുകൂടി ആകെ ജീവിത പങ്കാളി തിരക്കായല്ലോ, ഇപ്പോൾ സന്തോഷമൊക്കെ കുറയുവാണല്ലോ കുടുംബ ജീവിതത്തിലെന്നുള്ളൊരു പരാതികളെല്ലാം ഞാൻ ഈശോയോടാണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. മനോജ്, ഈ ശാന്തിയിലുണ്ടായ ഈ മാറ്റം അത് ശ്രദ്ധിച്ചിരുന്നില്ലേ? ഒന്ന് തുറന്ന് സംസാരിക്കാനോ അങ്ങനെയുള്ള ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു സംസാരം ഇതിനെപ്പറ്റി? അതായത് എനിക്ക് ഫീല് ചെയ്തിരുന്നു. ഞാൻ മീറ്റിങ്ങുകൾ കഴിഞ്ഞ് വരുമ്പോൾ ശാന്തി അങ്ങനെ എന്നോട് സംസാരിക്കാറില്ല, ഭക്ഷണം വിളമ്പി തരാറില്ല. അതായത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, അത് ദൈവം ആഗ്രഹിച്ച് തുടങ്ങിയതാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് നഴ്സസ് മിനിസ്ട്രി എന്നത്. ഞാൻ ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഈശോ തന്നെ ശാന്തിയിലൂടെ പ്രവർത്തിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ ചെയ്ത കാര്യം, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയുടെ സമയം ഞാൻ കൂട്ടി. രാവിലെ 1 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരുന്ന ഞാൻ 1.5 മണിക്കൂറാക്കി പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ഈശോയിലേക്ക് തന്നെ കൂടുതലായിട്ട് ആശ്രയിച്ചുകൊണ്ട് ഇതിനൊരു മാറ്റം പരിശുദ്ധാത്മാവ് വരുത്തട്ടെ എന്നുള്ള ആ ഒരു കൃപയിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന കൂട്ടിക്കൊണ്ടിരുന്നു. ശാന്തി എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമായിരുന്നു ഇതുകൊണ്ട് ബുദ്ധിമുട്ട് ശാന്തിക്ക് ഉണ്ടാകുന്നുണ്ടെന്ന് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തു. പക്ഷേ ദൈവം ഇടപെടട്ടെ എന്നുള്ളൊരു ഇതിൽ ആരോടും പുറത്ത് പറഞ്ഞില്ല. പിന്നീട് എങ്ങനെയാണ് ശാന്തി ഇതിനൊരു പരിഹാരം കണ്ടെത്തിയത്? ഞാൻ സ്വയമായിട്ട് സഹിച്ച് മടുത്തു. എനിക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മനോജാനോടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ദൈവവേലയ്ക്ക് പോകുന്ന കാര്യമാണെന്ന് എനിക്കറിയാം, അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഈ ഒരു സമയത്തിൻ്റെ പ്രശ്നമാണ്. തിരക്കുള്ളപ്പോൾ ഇതിന് പോകണമെന്നും എനിക്കറിയാം. അപ്പം നേരിട്ട് ചോദിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഈശോയോടൊക്കെ ഇങ്ങനെ ഒത്തിരി പരാതികളൊക്കെ പറഞ്ഞിങ്ങനെ കഴിഞ്ഞു. ലാസ്റ്റ് ഞാൻ ഓർത്തു അച്ഛൻ ഇടവകേച്ചൻ്റെ എടുക്കെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇടവകേച്ചൻ്റെ എടുക്കെ ചെല്ലുകയും അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛ ഇങ്ങനെ വീട്ടിലില്ല, അത് വളരെ എനിക്ക് ബുദ്ധിമുട്ടാണ് അച്ഛൻ, എന്നാ ഞാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഞങ്ങൾ രണ്ടുപേരെയും കൂടെ വിളിക്കുകയും അച്ഛൻ ഉപദേശിച്ചു. അച്ഛൻ പറഞ്ഞു ഈശോയ്ക്ക് വേണ്ടിയിട്ടല്ലേ വിട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഞാൻ ചിന്തിക്കുന്ന ഇത്ര ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്, ഇപ്പം തന്നെ വീട്ടിലില്ല, അപ്പം ഞാൻ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ആബ്സെൻസ് വരുമല്ലോ. അപ്പോൾ ഇനി ഒരു എൻ്റെ കുടുംബജീവിതത്തിൽ, കാരണം ഞാനൊരു പൊസസീവ് ടൈപ്പാണ്, പിന്നെ സെൽഫിഷും സ്വാർത്ഥതയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇനി ഞാനും കൂടെ വിട്ടുകൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എനിക്ക് സന്തോഷമായിട്ടൊരു ജീവിതം ഉണ്ടാകത്തില്ലല്ലോ എന്നുള്ളൊരു ഒരു കാഴ്ച ഏർപ്പാടായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ഛൻ പറഞ്ഞിട്ടും അതൊന്നും ഉൾക്കൊണ്ടില്ല. പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് ബ്രദേഴ്സ് വന്നു, അവരെല്ലാം പറഞ്ഞു, പക്ഷേ അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഇതിനെങ്ങനെ പരിഹാരം കാണും എന്നിങ്ങനെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടേ ഇരുന്നു. അപ്പോഴാണ് ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നുന്നത്, എല്ലാ വർഷവും നാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ ധ്യാനം കൂടാറുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഈ വർഷത്തെ ധ്യാനത്തിന് പോകുമ്പം ഈ ഒരു തീരുമാനം, ഇതിനൊരു തീരുമാനം കിട്ടാനുള്ള ഒരു ഇൻറ്റൻഷനുമായിട്ടാണ് ഞാൻ ധ്യാനം കൂടാം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ നാട്ടിൽ പോവുകയും അപ്പോൾ അതിനൊരു അവസരം ഉണ്ടാകുകയും അപ്പോൾ 5 ദിവസം കിടന്നുള്ള ധ്യാനമായിരുന്നു. ആ ധ്യാനത്തിൽ ഞാൻ എല്ലാ ദിവസവും ഈശോയോട് പ്രാർത്ഥിച്ച് ഇതിനൊരു ഉത്തരം തരണം, ഇതൊരു ശരിക്കും ദൈവവിളിയാണോ, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണോ ഈ നഴ്സസ് മിനിസ്ട്രിയിൽ എൻ്റെ ജീവിത പങ്കാളി പ്രവർത്തിക്കുന്നത് എന്ന് എനിക്കറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് കൗൺസിലിങ്ങിന് അവിടെ ചെന്നപ്പോൾ ആ ചേച്ചി, ഞാൻ ആദ്യം ചെന്നതേ ആ ചേച്ചി എന്നോട് പറഞ്ഞു, മോൾക്ക് എന്നെ കണ്ടതേ ചേച്ചി ഇങ്ങനെയാണ് പറഞ്ഞു, മോൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള ഒരു കൃപ പ്രത്യേകമായിട്ട് ദൈവം തരുന്നതായിട്ട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് തന്നെ, ഞാൻ എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥന അത്ര വലിയ ഇഷ്ടമുള്ള ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ചേച്ചി അത് എന്നെ ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ മനസ്സിലിങ്ങനെ പറഞ്ഞു, എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണല്ലോ ചേച്ചി പറയുന്നതെന്നൊക്കെ ചിന്തിച്ചു. അത് കഴിഞ്ഞ് വെച്ചിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ നഴ്സസ് മിനിസ്ട്രിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ചേച്ചി എൻ്റെ അടുക്കെ പറഞ്ഞു, മോള് ആഴ്ച ആരാധനയുടെ സമയത്ത് അതുപോലെ വിശുദ്ധ കുർബാനയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഈശോ വെളിപ്പെടുത്തും, എന്ന് ഈശോ തീരുമാനം എടുക്കാനുള്ളൊരു ശക്തി ഈശോ തരും എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പരിശുദ്ധ കുർബാനയിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, ഈശോ എന്നോടൊന്ന് സംസാരിക്കണേ, എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണേ ഈശോയെ, എങ്കിലേ എനിക്ക് സന്തോഷമായിട്ട് ഇനി കുടുംബജീവിതത്തിൽ എനിക്ക് കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നെല്ലാം ഞാൻ പരിശുദ്ധ കുർബാനയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ആരാധനയുടെ സമയത്തും ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും ബ്രദറും എല്ലാം വന്ന് അവർ പ്രാർത്ഥനയെല്ലാം തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പം മനോജിൻ്റെ പേരിങ്ങനെ ആൾക്കാരെ നിന്ന് വിളിച്ച് പറയുന്നത് കേട്ടു. ആദ്യം കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, കാരണം ഇത് ഈ മനോജാണോ പറയുന്നതെന്നുള്ള പേരെനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല.
പിന്നെ രണ്ടാമതും പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ശരിക്ക് എന്താ പറയുക, എൻ്റെ മനസ്സിൽ ആ നിമിഷം വരെ ഉണ്ടായിരുന്ന ആ വേദനകളും ആ ഒരു വിഷമവും ദുഃഖവും എല്ലാം അങ്ങ് പോയിട്ട് ഞാനൊരു പഞ്ഞി പോലായി തീർന്നൊരു അവസ്ഥ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെ പേരിങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് ഞാൻ ക്ഷമ പറഞ്ഞു. ഈശോയെ, ഞാൻ ഇത്രയും കാലം കരുതിയിരുന്നതെല്ലാം തെറ്റാണല്ലോ ഈശോയെ, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഈശോയെ. ഇനി എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ എത്ര സമയം വേണേലും ഞാൻ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് അവിടെ വെച്ച് ഞാൻ ഈശോയ്ക്ക് ഈശോയോട് ഞാൻ വാക്ക് പറയുമായിരുന്നു. അതുപോലെ ഞാനും ഈശോയോട് പറഞ്ഞു, ഈശോയെ എന്നാലാവുന്ന വിധത്തിൽ ഞാനും ഇനിയുള്ള ജീവിതം ഈശോയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാനും ജീവിക്കാമെന്ന് ഈശോയ്ക്ക് ഞാൻ അവിടെ നിന്നൊരു വാക്ക് കൊടുത്ത് ഞാൻ അവിടെ നിന്ന് സന്തോഷമായിട്ട് ധ്യാനം കഴിഞ്ഞ് പോരുമായിരുന്നു. നിങ്ങൾ നാട്ടിലായിരുന്ന സമയത്ത് ഈശോ ഒരു വലിയ കാര്യം ഇവിടെയും ചെയ്തു. നിങ്ങളോട് കൂട്ടിച്ചേർത്ത് വയ്ക്കാൻ വേണ്ടിയായിരിക്കാം ഞങ്ങൾ നേഴ്സസ് മിനിസ്ട്രിക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഫോം ചെയ്തു. ആ ഗ്രൂപ്പിലോട്ട് ഞങ്ങൾ 7 ടീം അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണത്. 6 പേരുടെ പേര് കിട്ടി. 7-ാമത്തെ ആളിൻ്റെ പേരിന് വേണ്ടി ഞങ്ങൾ കോർ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ യോജിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ തന്ന ഒരു പേര് ഷാൻഡിയുടെ പേരായിരുന്നു. ആ പേര് ഞങ്ങൾ എഴുതി വെച്ചു. അതിനുശേഷം 6 പേരെയും ഇൻഫോം ചെയ്തു, നിങ്ങളിവിടെ ഇല്ലാതിരുന്നുകൊണ്ട് നിങ്ങളോട് പറഞ്ഞില്ല. നിങ്ങൾ വന്ന സമയത്ത് അത് ഷാൻഡിയോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഷാൻഡിക്ക് അതൊരു അത്ഭുതമായിട്ട് തന്നെ തോന്നി അല്ലേ? കാരണം ആ കൗൺസിലിംഗ് ചെയ്ത ആളിലൂടെ മധ്യസ്ഥപ്രാർത്ഥനയിലേക്കുള്ളൊരു വിളിയുണ്ടെന്ന് ഷാൻഡി പറഞ്ഞു. അപ്പോൾ അതൊരു അത്ഭുതമായിട്ട് അനുഭവപ്പെട്ടു അല്ലേ? നിനക്ക് ഞാൻ എല്ലാം തന്നിട്ടുണ്ട്, എന്നിട്ട് നീ നിൻ്റെ കാര്യങ്ങളാണ് ആദ്യമായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നത്. അതെല്ലാം മാറ്റി വെച്ചിട്ട് ഈ വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ഒരു പ്രചോദനം എനിക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഞാനിതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ ആ വ്യക്തിയെ എൻ്റെ സ്വന്തം പോലെ കരുതി ആ വ്യക്തിയുടെ ആവശ്യം ഈശോയുടെ എടുത്ത് വെച്ചിട്ട് ഞാൻ ശക്തമായിട്ട് കരഞ്ഞ് ഒരു 15-20 മിനിറ്റ് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് വളരെ ഒരു എന്താ പറയുക സന്തോഷവും ഒരു ഭയങ്കര ഒരു ചൈതന്യം എനിക്ക് തോന്നിച്ചു. അന്ന് മുതലാണ് ഞാൻ ആദ്യം പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതുപോലെ എൻ്റെ ജോലി മേഖലയിലാണേലും ഞാൻ എൻ്റെ സഹപ്രവർത്തകരോടൊക്കെ പറയും, നമ്മൾ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കണം, നമ്മൾ ഈശോയോട് കൂടുതൽ സംസാരിക്കണം, നമ്മളെല്ലാം കുടുംബമായിട്ട് താമസിക്കുന്നവരാണ്, നമ്മുടെ മക്കൾക്കും അതുപോലെ സഹപ്രവർത്തകർക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എപ്പോഴും തന്നെ ഈശോയെക്കുറിച്ചും നേഴ്സസ് മിനിസ്ട്രിയെക്കുറിച്ചും അവരോടെല്ലാം ഷെയർ ചെയ്യുകയും അവരോടെല്ലാം പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ പിള്ളേർ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും ഇതെല്ലാം ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ അവർ കേൾക്കുകയും അതുപോലെ അവരെല്ലാം എന്നോട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോരുന്നതിന് 30 മിനിറ്റ് മുമ്പ് ഞങ്ങൾ എഴുന്നേക്കും, ഞങ്ങൾ 30 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കും, അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്കും എന്നെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രഗ്നൻ്റ് ആയൊരു കൊച്ചുണ്ട്. ആ കൊച്ചിയെ കരഞ്ഞുകൊണ്ട് രാവിലെ 7 ആവണതിന് മുമ്പ് എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് വയറ്റിലിരുന്ന് വേദന എടുക്കുമോ ചേച്ചി, ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വരാം, മോളെ എത്രയും ദയുള്ള മാതാവ് ചെല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചോളാം ഞാൻ പറഞ്ഞു. എന്നിട്ട് ആ കൊച്ചു പീഡിയാട്രിക്കിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവൾ അങ്ങോട്ട് പോയി. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നു, ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റോർ റൂം അടച്ചിട്ടിട്ട് ഞാൻ ആ കൊച്ചിൻ്റെ വയറെ കുരിശിട്ട് 5 മിനിറ്റ് ഞങ്ങൾ 2 പേരും കണ്ണടച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് കഴിവില്ല, ഈശോയുടെ മഹത്വം ഇവിടെ വെളിപ്പെടുത്തണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പറഞ്ഞു, എനിക്ക് നന്നായിട്ട് റിലീഫായി, ചേച്ചി എനിക്ക് വേദനയില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എല്ലാ കൊച്ചൻ്റെ എടുക്കുമെന്ന് പറയാം, ചേച്ചി എൻ്റെ വേദന പോയി കേട്ടോ, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ആ പോണ സമയത്ത് ആ കൊച്ചെന്നോട് പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിച്ചേ പിന്നെ എനിക്ക് ഒട്ടും വേദന എടുത്തില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി ചേച്ചിയുടെ കഴിവല്ല മോളെ, ഈശോ അവിടെ പ്രവർത്തിപ്പിച്ചതാണ്, കൊച്ചിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണ്, മോള് പ്രാർത്ഥിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ചിനും എന്താ ദൈവത്തിലൊരു വിശ്വാസം വർദ്ധിപ്പിക്കാനും അതുപോലെ ആ ഒരു സാഹചര്യം ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ. മിഥുൻ എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. പപ്പയും മമ്മയും മോനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ മോൻ ചെയ്യാറുള്ളത്? ഞങ്ങൾ എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളോട് എപ്പോഴും രാവിലെയും പിന്നെ കിടക്കുന്നതിന് മുമ്പും ഞങ്ങളോട് ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെപ്പോഴും ചെയ്യാറുണ്ട്. കട്ടിലിൻ്റെ 4 തലക്കിലും കുരിശ് വരച്ചിട്ട് കിടക്കാറുണ്ട്. പിന്നെ എപ്പോഴും റൂമിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ കുരിശ് വരച്ചിട്ടാണ് എപ്പോഴും പോകുന്നത്. അതുമല്ല, ഞങ്ങളുടെ പള്ളിയിലെ ഓൾട്ടർ ബോയ്സ് ആണ്. സ്കൂളില്ലാത്ത ദിവസങ്ങൾ, അവധി ദിവസങ്ങളിൽ ഞങ്ങൾ പള്ളിയിലും പോകും, അതുമല്ല ഓൾട്ടർ ബോയ്സ് കയറാൻ നോക്കും. മിലൻ, മോൻ എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പപ്പായും മമ്മായും ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇങ്ങനെ വെളിയിലൊക്കെ പോകുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് മോനത് ഇഷ്ടപ്പെടാൻ കാരണം? മമ്മി അല്ലാതെ ഇരിക്കുമ്പോൾ വല്ല ദേഷ്യത്തോടൊക്കെ ആയിരിക്കും ഞങ്ങളോട് പെരുമാറുന്നത്.
ഈ നേഴ്സസ് മിനിസ്റ്ററിയുടെ പ്രോഗ്രാമിന് പോയി വന്നു കഴിയുമ്പോൾ അമ്മ വലിയ സന്തോഷത്തോടെയൊക്കെയാണ് ഞങ്ങളൊക്കെ ആണെങ്കിൽ നല്ലതായിട്ടാണ് കെയർ ചെയ്ത് നോക്കുന്നതൊക്കെ. എനിക്ക് ഈശോ ഉള്ള അമ്മേനെ മതി. നിങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിൽ നിന്ന് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, കുടുംബജീവിതം നയിക്കുന്നവരായ നമ്മളൊക്കെ, അത് ഏത് ശുശ്രൂഷാ മേഖലകളിലാണെങ്കിലും, നേഴ്സസ് മിനിസ്ട്രി ആയാലും, ജീസസ് യൂത്ത് ആണെങ്കിലും, കരസ്മാറ്റിക് ആണെങ്കിലും, അത് ഈശോയുടെ പ്രത്യേക ഇടപെടലുണ്ടെങ്കിൽ, ഈശോയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണെങ്കിൽ, ആ കുടുംബത്തിൽ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും ഈശോ അതിനെ നയിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാനായിരുന്നതുപോലെ സ്വാർത്ഥ താല്പര്യം മൂലം ജീവിത പങ്കാളിയെ ഈശോയുടെ വേലയ്ക്കായിട്ട് വിട്ടുകൊടുക്കാൻ മടിച്ചിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ വേലയ്ക്ക് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ജീവിത പങ്കാളിയെ വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുമ്പം നമ്മുടെ കുടുംബം മാത്രമല്ല നമ്മുടെ തലമുറകൾ വരെ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നേഴ്സസ് മിനിസ്ട്രിയിലൂടെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് പണ്ടത്തേതിലും സന്തോഷമായുള്ള ഒരു കുടുംബജീവിതം നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങളിൽ നിന്ന് അൽമായർ ദൈവവേലയ്ക്കിറങ്ങുമ്പോൾ ഭവനങ്ങളിൽ അസ്വസ്ഥതയുണ്ടാവുക സ്വാഭാവികമാണ്. പങ്കാളിയുടെ അംഗീകാരവും സഹകരണവും പ്രോത്സാഹനത്തോടും കൂടി സുവിശേഷ വേല ചെയ്യുമ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെ ഈശോ പരിഹരിച്ചു തരും. അതിന് ഉത്തമവും വ്യക്തവുമായ ഉദാഹരണമാണ് ഇവരുടെ കുടുംബം. ഈ കുടുംബത്തിന് ഇന്ന് വരെ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ കുടുംബത്തെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുവൈറ്റ് നേഴ്സസ് മിനിസ്ട്രിയിൽ വളരെ തീക്ഷ്ണമായി പ്രവർത്തിക്കുന്ന മനോജിൻ്റെയും കുടുംബത്തിൻ്റെയും അനുഭവം കേട്ടപ്പോൾ മനസ്സിലായില്ലേ എത്ര ദൈവികമായിട്ടാണ് ആത്മസംയമനത്തോടെ അവർ പ്രശ്നങ്ങളെ നേരിട്ടതെന്ന്. പ്രതിസന്ധികളിൽ ഈശോയിൽ കൂടുതൽ ആശ്രയിക്കുകയാണ് അവർ ചെയ്തത്. ഇതുപോലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ നമുക്കും കൂടുതലായി ഈശോയുടെ തിരുഹൃദയത്തിൽ ആശ്രയിക്കാം. ആ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തത്തിലും തിരുജലത്തിലും നമുക്ക് ആശ്രയിക്കാം. അതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് മനോജിൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാ മറിയമേ, ഫാത്തിമാ നാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.